നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നല്ലേ, കപ്പ ബിരിയാണി. എല്ലാവരുടെയും വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും. ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തോളാം. നിങ്ങൾ പിന്നെയും പിന്നെയും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഷുവറാ. നമ്മളിവിടെ എല്ലോട് കൂടിയുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പം നന്നാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് തേങ്ങക്കുത്ത് റെഡിയാക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഈ കപ്പ ഒന്ന് വേവിക്കാൻ വയ്ക്കാം. പറക്കിത്തിന്ന് പറക്കിത്തിന്ന് തേങ്ങക്കുത്ത് കഴിയാറായി. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടാനുണ്ട്. ജിഞ്ചർ ചേർക്കാം, പിന്നെ നമുക്ക് ഗാർലിക് ചേർക്കാം. ചില്ലി ചേർക്കാം, പിന്നെ നന്നായി ഉരുമ്പി വഴറ്റാം. എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിന് ചേർത്തോട്ടോ. ഇനി നമുക്ക് നമ്മുടെ സബോള ചേർക്കാം. വേഗം വെളുത്താനായിട്ട് പിന്നെ നമുക്ക് ടർമറിക് ചേർത്ത് നന്നായി വെളുത്താം. മല്ലി നന്നായി മുരിക്കണം. മല്ലി മുരിഞ്ഞില്ലെങ്കിൽ മല്ലിയുടെ മണം കൂടുതൽ നിൽക്കും. ഇനി നമുക്ക് അതിലേക്ക് കാശ്മീരി ചില്ലി ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡറിന് കളർ ഉണ്ടാവും, പക്ഷെ ഇതും ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് മീറ്റ് മസാല ചേർക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഗരം മസാല ചേർക്കാം. നമുക്ക് എല്ലോടു കൂടിയുള്ള ബീഫ് ചേർക്കാം. കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോ എല്ലോടു കൂടെ വേണ്ടതായിരിക്കും നല്ല ടേസ്റ്റ്. എല്ലി ഇഷ്ടമല്ലെങ്കിൽ എല്ലോ വേണ്ട കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അപ്പൊ
നമ്മളിപ്പോ ഊറ്റി എടുക്കാണ്. നമുക്കിനി തേങ്ങക്കൊത്ത് വറുക്കാം. അതിന് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചിരവിയതും വേപ്പലിയും ചേർക്കാം. എന്നിട്ടത് വറുത്തെടുക്കാം. ചിരവിയതും വേപ്പലിയും വറുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ബീഫും നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് കപ്പ ചേർക്കാം. നമ്മൾക്കതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ച തേങ്ങ കുത്തി ചേർക്കാം. അപ്പൊ കപ്പ ബിരിയാണി റെഡിയായി. ഇനി നമുക്ക് ദമ്മിടാം. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിത്തുടങ്ങി. ഇനി നമുക്ക് കറിവേപ്പില ചേർക്കാം. ദമ്മിട്ടത് തുറന്ന് നല്ല സ്മെല്ലാ. അപ്പൊ നമുക്കിനി മിക്സ് ചെയ്യാം. നമുക്ക് കടുക് പൊട്ടിച്ചത് അതിലേക്ക് ഒഴിക്കാം. പിന്നെ നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് വേഗം കഴിക്കാം. ചൂടോട് കുഴഞ്ഞ് കഴിക്കണം. അതാ ടേസ്റ്റ്. വളരെ വെച്ചപ്പോ ടേസ്റ്റ് ഞാൻ പോകുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ. പിന്നെ കാണാം. ഉമ്മ.